ബാക്ക് ടു അവർ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുകയാണ്. പക്ഷേ അല്ല, അൽഹംദുലില്ലാ, നമ്മളവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ, മുഴുവനായിട്ട് കണ്ടുനോക്കുക. ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻസ് പറയുക. രാവിലെ വന്നിട്ട് ഇതാ രാവിലത്തെ നമ്മളുടെ സ്ഥിരം പരിപാടിയായിട്ടുള്ള ജനലും വാതിലും തുറക്കലും ചായക്ക് വെള്ളം വെക്കലും അങ്ങനെയൊക്കെ ആയിട്ട് എല്ലാം ഓരോന്നോരോന്നായിട്ട് വൺ ബൈ വൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പുറത്ത് നോക്കിയപ്പോൾ കുറച്ച് ദിവസമായി നമ്മളെ സൂര്യൻകുട്ടനെ കണ്ടിട്ട്. ഇപ്പോൾ ഇന്നിതാ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ആൾ വന്നാൽ പിന്നെ ഒരു രസം തന്നെയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. മഞ്ഞാകുമ്പോൾ അത് വേറെ രസം, സൂര്യൻ വരുമ്പോൾ വേറെ രസം. അങ്ങനെ എങ്ങനെയാലും രാവിലത്തെ ഇച്ചിരി നേരമുള്ള പ്രഭാതം അത് വളരെ ഭംഗിയാണ് കേട്ടോ. എന്നത്തെയും പോലെ തന്നെ ചായക്ക് ഇന്ന് പഴം പുഴുങ്ങിയതും കാടമുട്ട പുഴുങ്ങിയതുമാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം പഴം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുട്ട ഇതേപോലെ അതും ഇട്ട് കൊടുക്കാണ് കേട്ടോ. എന്നിട്ട് അരച്ച് വെച്ചിട്ട് ഒരൊറ്റ വിസിൽ. നമ്മൾ ചെറിയ കുക്കറായതുകൊണ്ട് തന്നെ ഓവറായിട്ടും എന്ത് കുഴഞ്ഞു പോയി അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നുമില്ല കേട്ടോ. കിച്ചണിൽ വെച്ചിട്ടുള്ള പ്ലാന്റ്സിനെ കുറിച്ചിട്ട് എപ്പോഴും കമൻസുകൾ ഡൗട്ട്സുകളും കാണാറുണ്ട് കേട്ടോ. മണ്ണിലാണോ വെള്ളത്തിലാണോ എങ്ങനെയാണ് എന്നൊക്കെ ഇങ്ങനെ കുറേ ഡൗട്ട്സുകളുണ്ട്. ഇൻഷാല്ലാ ഞാൻ എന്തായാലും അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. ഞാനധികം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള നല്ല ഭംഗിയാർന്ന പ്ലാന്റ്സൊക്കെ ഇതേപോലെ നമ്മൾ റിൻസിൻ്റെ ബോട്ടിൽ കട്ട് ചെയ്തിട്ട് അതിലിങ്ങനെ നട്ട് വെക്കും കേട്ടോ. മണ്ണിൽ തന്നെയാണ് നട്ട് വെക്കുന്നത്. എന്നിട്ട് ഇഷ്ടമുള്ളത് നമ്മളിങ്ങനെ ജനലിൽ കൊണ്ടുവന്നിട്ട് വെക്കുമ്പോൾ രസമല്ലേ. രാവിലെ ഒക്കെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം നൽകുന്ന കാഴ്ചകളും ഒക്കെ ആണ് കേട്ടോ. ഈ ഒരു ചെടികൾ നോക്കുന്നതും അത് നനയ്ക്കുന്നതും ഒക്കെ അങ്ങനെ വെച്ചിട്ടുള്ളത് തന്നെയാണ് ഈ സൈഡിലുള്ള ജനലിലുള്ള ഈ ഒരു മണി പ്ലാന്റ് കേട്ടോ. ഇത് നമ്മളെ ഈ പ്രാവക്കൂടിലൊക്കെ വെക്കുന്ന ഒരു പ്രാവും കൂടെ ഉണ്ടല്ലോ, ഒരു ഓട്ടയുള്ള മൺകുടുക്ക, അതിൽ ഞാൻ മണി പ്ലാന്റ് നട്ട് വെച്ചതായിരുന്നു. അതിപ്പോൾ അത്യാവശ്യം നല്ല ഹാങ് ആയിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ജനലിൻ്റെ സൈഡിൽ ഹുക്കിൽ നമ്മൾ ഹാങ് ചെയ്ത് വെക്കുമ്പോൾ ഇതിങ്ങനെ വളർന്ന് ആ പുല്ലിലൂടെ പോകുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. എത്ര ചെറിയ കിച്ചണാണെങ്കിലും നമുക്കിഷ്ടമുള്ള കുറച്ച് പ്ലാന്റ്സൊക്കെ വെച്ചിട്ട് ഒന്ന് ഭംഗിയാക്കി വെക്കുകയാണെങ്കിൽ അവിടേക്ക് വരാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഉഷാറും ഒക്കെ കിട്ടും കേട്ടോ. ഒരു എനർജി ഉള്ളിൽ നിന്ന് വരുന്ന പോലെ തോന്നും. നിങ്ങൾ വയ്ക്കാത്തവരാണെങ്കിൽ ഒരു കുഞ്ഞു പ്ലാന്റ്സ് എങ്കിലും വാങ്ങിച്ചിട്ട് ഒന്ന് വെച്ച് വെക്കും കേട്ടോ. നല്ലൊരു എനർജി നമുക്ക് കിട്ടുന്ന പോലെ ഫീൽ ചെയ്യും. അപ്പോൾ അത് എൻ്റെ ചായക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ല പാൽച്ചായയും നമ്മളെ പഴം പുഴുങ്ങിയതും കാടമുട്ടിയൊക്കെയാണ് ഇന്നത്തെ നമ്മളെ കുട്ടികൾക്ക് മദ്രസ് പോകാൻ വേണ്ടിയിട്ട് വേഗം ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. ഇന്ന് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. അപ്പം നമ്മുടെ നാട്ടിൽ ഇവിടെ ഗോതമ്പ് വെച്ചത് എന്ന് പറയും കേട്ടോ. നമ്മളെ കുത്തിയ ഗോതമ്പ്, മെസ്സയുടെ കുത്തിയ ഗോതമ്പ് ഇങ്ങനെ പാക്കറ്റിൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ നമ്മളൊരു ഗോതമ്പ് ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് നനച്ചിട്ട് ഒന്ന് കറക്കിയെടുത്തിട്ട് അതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുത്താൽ മതി. ഇത് വേണമെങ്കിൽ തലേന്ന് രാത്രിയിൽ കുതിർത്ത് വെക്കാം, അതല്ലെങ്കിൽ രാവിലെ ഒരു 10 മിനിറ്റ് കുതിർത്ത് വെച്ചാലും മതി കേട്ടോ. ഞാൻ രാവിലെ എണീച്ചിട്ട് ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അത് നന്നായിട്ട് കഴുകിയിട്ട് നമുക്കൊന്ന് വേവിച്ചിട്ട് എടുക്കണം. ഗോതമ്പാണ് അത്യാവശ്യം നല്ല വേവ് ഉണ്ടാവും കേട്ടോ. ഒരു 5-6 വിസിൽ നല്ല പ്രഷറിലെ കുക്കറിൽ ഇട്ടിട്ട് വേവിച്ചിട്ട് എടുക്കണം. നമ്മൾ ചോറ് വെക്കുന്ന ഇൻഡസ്ട്രാലിൻ്റെ 5 ലിറ്ററിൻ്റെ വലിയ പ്രഷറുള്ള കുക്കർ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം വേഗം കുക്കാവുന്നതിലിട്ടാൽ. അപ്പോൾ ഞാൻ അതിൽ കുറച്ച് വെള്ളം വെച്ചു, കുറച്ച് ഉപ്പും ചേർത്തിട്ട് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ഗോതമ്പ് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെക്കാണ് കേട്ടോ. വേഗം ചെറിയ തീയിൽ കിടന്നിട്ട് വേവട്ടെ. രാവിലെ തന്നെ ഇത് അടുപ്പത്തിരുന്ന കേട്ടോ. പണ്ടുള്ളതൊക്കെ വൈകുന്നേരം ഇത് കുത്തി അടുപ്പത്തിട്ടിട്ട് രാവിലെയാണ് സെറ്റാക്കി എടുക്കാറ്. നമുക്കിപ്പോൾ കുക്കറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് രാവിലെ തന്നെ ഉണ്ടാക്കിയാൽ മതി. അപ്പം നന്നായിട്ട് നന്നാലും ഈ ഉറഞ്ഞു പോകാത്ത അങ്ങനത്തെ ഒരു ഗോതമ്പാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഉടച്ചു കൊടുക്കണം. കുറച്ച് ഭാഗം ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി കേട്ടോ. നല്ല നമ്മൾ കഴിക്കുമ്പോൾ ഒരു സ്മൂത്തായിട്ട് പോവുള്ളൂ. അപ്പോൾ അതാ ഞാൻ ജസ്റ്റ് നമ്മളെ കയ്യിൽ വെച്ചിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ ഇച്ചിരി വെള്ളം ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കുക കേട്ടോ. തേങ്ങാപ്പാൽ ഒന്ന് ഇങ്ങോട്ട് റിലീസ് ആവുന്ന രീതിയിലൊന്ന് ഒതുക്കിയെടുത്തിട്ട് ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കുറച്ച് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ചിലർ ശർക്കര ചേർക്കാറുണ്ട്, പക്ഷേ നമ്മളിവിടെ പഞ്ചസാരയാണ്
ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്താൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി. ഇത് വേണമെങ്കിൽ കുറച്ച് നെയ്യ് ഉപയോഗിച്ചിട്ട് വറവിടുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യട്ടോ. ഞാനതൊന്നും ആക്കാറില്ല. ഇവിടെ മക്കൾക്ക് ന്യൂഷനൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കാണ് പിന്നെയും ഇത് ഇഷ്ടക്കുറവ് കേട്ടോ, മധുര ആയതുകൊണ്ട്. അപ്പോൾ കുറച്ച് പഞ്ചസാരയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തപ്പോൾ നമ്മുടെ രാവിലത്തെ ഈസി പീസി ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇടയ്ക്ക് മടിയുള്ള ദിവസങ്ങൾ, വയ്യാത്ത ദിവസങ്ങളിലൊക്കെ ഞാൻ ഇതേപോലെ ഉണ്ടാക്കാറുണ്ട്. പിന്നെ മക്കൾക്കും ന്യൂഷനൊക്കെ ഇഷ്ടമായതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ഇത് സെലക്ട് ചെയ്യാറുണ്ട് കേട്ടോ. ഇതെന്താ അറിയോ, ഇതെന്നല്ല രാത്രി ന്യൂഷൻ ഷോപ്പ് എന്ന് വരുമ്പോൾ കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഒരു മൈക്ക് സ്പീക്കർ സെറ്റ് കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ. അപ്പം ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. രാവിലെ നമ്മൾ ബ്ലൂടൂത്ത് വഴി ഫോണിൽ ഇതിലേക്ക് കണക്ട് ചെയ്താൽ പാട്ട് കേൾക്കാം, മോർണിംഗ് ദിക്കർ കാര്യങ്ങളൊക്കെ വെക്കാമല്ലോ. അപ്പം എനിക്കെന്താ ഭയങ്കര ഇഷ്ടമായി. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇതിന് നല്ലൊരു ഒരു ഹാൻഡ് ബാഗ് മാതിരിയാണ്. അപ്പം ഞാൻ ആ ഹുക്കിൽ അത് ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. രാവിലെ അടിപൊളിയാക്കാമല്ലോ എന്ന് കരുതിയിട്ട്. അപ്പോൾ പാട്ട് പാടുക, മൈക്കിൽ പാടാന്ന് വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമല്ലേ. അപ്പം ഞാൻ അത് ജസ്റ്റ് ഫോണിൽ കണക്ട് ചെയ്തിട്ട് ഒന്ന് നോക്കാനല്ലോ. وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. മക്കൾക്ക് അതിലേറെ ഇനി എത്ര ദിവസം ഇതിന് ആയുസ് ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. ഏതായാലും ഞാനിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലൊരു കുട്ടി മൈക്കൂടി വരുന്നുണ്ട് കേട്ടോ. അതിൽ നമുക്ക് പാടണമെങ്കിലും പറയണമെങ്കിലും ഒക്കെ ചെയ്യാം. അടിപൊളിയാണ് സംഭവം. ഞാൻ അതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മളുടെ മോർണിംഗ് ദിക്കർ അതിൽ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. രാവിലത്തെ ആ ഒരു കാമൻ ക്വൈറ്റ് അറ്റ്മോസ്ഫിയറിൽ നമ്മൾ ഈ മോർണിംഗ് ദിക്കറൊക്കെ കേട്ടിട്ട് രാവിലത്തെ കിച്ചണിലെ ജോലികളൊക്കെ ചെയ്യുന്നത് നമ്മളറിയാണ്ട് നമ്മൾ ഈ മോർണിംഗ് ദിക്കറുകളെല്ലാം ചൊല്ലിയിട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നത് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ. അപ്പോൾ ദാ നമ്മളുടെ പുതിയ സംഭവം കിച്ചണിൽ വന്നിട്ടുണ്ട്. അടിപൊളിയല്ലേ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പേരെന്താ അങ്ങനെയൊന്നും എനിക്കറിയില്ല കേട്ടോ. സ്പീക്കറോ സെറ്റോ എന്തോ ആണ് അറിയുന്നില്ല. എന്തായാലും കമൻ്റ് ആക്കണേ. ഭക്ഷണവും വാങ്ങണം എന്നിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നോഷു അങ്ങനെ സാധനം വാങ്ങിയതിൻ്റെ ഇടയിൽ കൂടെ ഇത് കൂടുവാണോ ചുറ്റ്. അപ്പം ഞാൻ ചാടിക്കയറിയാന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളതാണ് ഈ ഒരു ചിപ്പിക്കൂൺ. അപ്പോൾ അങ്ങനെ കൂണിൻ്റെ മുട്ടുകളായിട്ടും കിട്ടും, ഇതേപോലെ നമ്മൾ ആ ചിപ്പിക്കൂൺ അങ്ങനെയും കിട്ടുമല്ലോ. അപ്പം ഞാൻ ഇത് എടുത്തിട്ട് ഇന്ന് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്, മക്കൾക്ക് സ്കൂളിലേക്ക് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു സംഭവത്തിന് 60 രൂപ അങ്ങനെ എന്തോ റേറ്റ് കേട്ടോ. പക്ഷേ നല്ല ഹെൽത്തിൻ്റെ കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണിത്. അപ്പോൾ നമ്മൾ അധികം എവിടെന്നെങ്കിലും പറമ്പ് എന്നൊക്കെ കിട്ടുമ്പോൾ കൊല്ലത്തിൽ ഒരുക്കെ 2 പ്രാവശ്യമൊക്കെ ഉണ്ടാക്കുന്ന സംഭവമാണ്. ശരിക്കും ഇത് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഇങ്ങനെ വിത്തിട്ട് മുളപ്പിച്ചിട്ട് അങ്ങനെ സെയിലിനായിട്ട് കൊണ്ടുവന്ന് വെക്കണുണ്ട്. അധികം നമ്മൾ വാങ്ങിക്കാറില്ല അല്ലേ. എന്തോ അത് അതിൻ്റെ ബെനിഫിറ്റ് അറിയാഞ്ഞിട്ടും എന്താ അറിയില്ല, നമ്മൾ വാങ്ങിക്കാറില്ല. ഞാൻ വാങ്ങിക്കാറില്ല കേട്ടോ. അപ്പം ഇപ്പോഴാണ് ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഇന്ന് കൂണ് വെച്ചിട്ടോ ബിരിയാണി ഉണ്ടാക്കാൻ നിർത്തിയിട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് അത് വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കഴുകി ഡ്രൈ ചെയ്തിട്ടെടുക്കുകയാണ്. എന്നിട്ട് ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം. സിമ്പിൾ ബിരിയാണി കേട്ടോ. ഓവർ മസാലയും കാര്യങ്ങളൊന്നും വേണ്ട. പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് കാര്യങ്ങളൊന്നും ഇല്ല ഇതിന്. അതുകൊണ്ട് തന്നെ ഓവർ മസാലയും കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട. സിമ്പിളായിട്ട് ലൈറ്റ് മസാലയിൽ ഒരു ബിരിയാണി ഉണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ മഷ്റൂമൊക്കെ സൂപ്പർ മാർക്കറ്റിൽ കാണുമ്പോൾ വാങ്ങിച്ചിട്ട് കുക്ക് ചെയ്തിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കണ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിത് ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. നമ്മൾ നാടൻ കൂണ് വെച്ചിട്ട് എപ്പോഴെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട്, പക്ഷേ വാങ്ങിച്ചിട്ട് ഇത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ തന്നെ ഞാൻ കംപ്ലീറ്റ് കൂണു ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. ഇനി വേഗം ബിരിയാണിക്കുള്ള സെറ്റപ്പുകളൊക്കെ നോക്കാം. ദിവസത്തിനേക്ക് ഏതായാലും ചെവി വെക്കൂല എന്നുള്ള കാര്യത്തിൽ തീരുമാനമായി കേട്ടോ. പാട്ടുകാരൊക്കെ വന്നിട്ടുണ്ട് മദ്രസ വിട്ടിട്ട്. അപ്പോൾ ഒരു പാട്ട് കച്ചേരി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ എൻ്റെ കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ലുലുബിക്ക് സ്കൂളിലേക്ക് ചോറിൻ്റെ കൂട്ടാൻ വേണ്ടിയിട്ട് ചെറിയൊരു ബുൾസൈ ഉണ്ടാക്കി കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് ചെറുപഴം ഉണ്ടാതോ അല്ലെങ്കിൽ ഗോതമ്പോ വെച്ചതോ എന്തോ ആയിട്ട് സ്നാക്സിന് അത് കൊടുത്തുവിടാന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പം വേഗം ഇതാ ഇതേപോലെ മുട്ട വെളിച്ചെണ്ണയിൽ കുഴിച്ചിട്ട് ഉപ്പും കുരുമുളകൊന്നും വിതറി കൊടുക്കുകയാണ്. ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു കുട്ടി ബിരിയാണി ഉണ്ടാക്കുന്നത്. ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെന്ന് വെച്ച് കൊടുക്കാം. ഏലക്ക ഗ്രാമ്പു പട്ട ഇട്ട് കൊടുക്കുക. അത് പെരിഞ്ചീരക കൂട്ടുക. ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചിട്ടെടുക്കുക. ഇനി അതിലേക്ക് ഒരു 1.5 സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക കേട്ടോ. നീളത്തിൽ കട്ട് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വായിച്ചെടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട്
ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും തക്കാളിയും കറിവേപ്പിലയും പിന്നെ കുറച്ച് എന്താ തൈരൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. സാധാരണ നമ്മൾ ബിരിയാണി ഉണ്ടാക്കണം അതേ രീതി തന്നെ കേട്ടോ. പിന്നെ ഞാൻ ഇതിൽ മഞ്ഞൾ മുളക് മല്ലി അതൊന്നും ചേർക്കുന്നില്ല, ജസ്റ്റ് ബിരിയാണി മസാല മാത്രമേ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഇതാ നമ്മൾ നേരത്തെ ക്ലീനാക്കി വെച്ചിട്ടുള്ള മഷ്റൂം ചേർത്ത് കൊടുക്കാൻ കേട്ടോ. ഇതിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. കൂടുതൽ വേവില്ല എന്നാണ് ഞാൻ കേട്ടത്, പക്ഷെ ഞാനിത് കുറച്ച് നേരം അടച്ചു വെച്ച് കുക്ക് ചെയ്തിട്ടൊന്നും വെന്തിട്ടില്ലേനോ കേട്ടോ. അപ്പം നല്ല വേവുള്ള കൂടുതലാണെന്ന് തോന്നുന്നത്, അതുകൊണ്ട് തന്നെ നന്നായിട്ട് വേവിച്ചിട്ടെടുക്കാം കേട്ടോ. ചെറിയ തീലിട്ട് ഒരു 4-5 മിനിറ്റ് താ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പുറത്തെ ഞാൻ കുക്കറിൽ നെയ്ച്ചോറിന് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇനി വെള്ളം വെച്ചിട്ട് നെയ്ച്ചോറ് ആക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് വേറെ നെയ്ച്ചോറ് വെച്ചിട്ട് അത് ഇതിലേക്ക് ഇട്ടിട്ട് മൊത്തത്തിൽ മിക്സാക്കി എടുക്കാൻ കേട്ടോ. ഒരു സിമ്പിൾ എന്താ പറയുക, ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു മഷ്റൂം ബിരിയാണി കേട്ടോ ഇത്. അപ്പോൾ അത് കുറച്ച് മല്ലിയിൽ ഇട്ടിട്ട് ഈ മസാലയും ചോറും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് ദം ചെയ്തിട്ട് ഒരു 2-3 മിനിറ്റ് വെക്കാം കേട്ടോ. അത് ഓൾറെഡി എല്ലാം കുക്ക് ആയതുകൊണ്ട് തന്നെ കൂടുതൽ നേരം തമ്മിൽ വെക്കേണ്ട ആവശ്യം കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതാ ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ മഷ്റൂം ബിരിയാണി റെഡി ആയിട്ടോ. അപ്പം എളുപ്പത്തിൽ ഉണ്ടാകും ചെയ്യാൻ, നല്ല ഹെൽത്തിയാണ്, പിന്നെ മക്കൾക്ക് നല്ല ഇഷ്ടാവും ചെയ്യും കേട്ടോ. ഓവർ എരിവ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇടാഞ്ഞാൽ മതി. എന്നാൽ സ്കൂളിലേക്കൊക്കെ മക്കൾക്ക് നല്ല ഇഷ്ടാവും. അപ്പോൾ അത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള മഷ്റൂം ബിരിയാണിയൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി ഞാൻ ടിഫിനിലേക്ക് മാറ്റാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ ഇപ്പം സൈഡായിട്ട് ഇത് മാത്രം തന്നെ കഴിക്കാം. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനൊരു ബുൾസൈ കൂടി ആക്കി വെക്കുന്നുണ്ട്, പിന്നെ കുറച്ച് അച്ചാറും കേട്ടോ. അപ്പം സാധാരണ നമ്മൾ ചോറും കറികളൊക്കെ കൊടുത്തേക്കണേന് പതിവിൽ വിപരീതമായിട്ട് ഇടയ്ക്കൊക്കെ ഒരു സ്പെഷ്യാലിറ്റിയൊക്കെ ആക്കി കൊടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, ലഞ്ച് ടൈം ആവാൻ വേണ്ടിയിട്ട് കുട്ടികളിങ്ങനെ കാത്തിരിക്കുമല്ലോ, എല്ലാവരോടും കൂടിയിട്ട് കടിപിടി കൂടുന്ന ആ കഴിക്കണ ഒരു രസം അതൊന്ന് വേറെ തന്നെയല്ലേ. അപ്പം കൊടുത്ത് വിടുമ്പോൾ എപ്പോഴും കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലിട്ട് കൊടുക്കുക. ചിലപ്പം ബിരിയാണി ഒന്ന് കൊടുത്തേക്കുമ്പോൾ കൊണ്ടുപോയി കുട്ടികൾക്ക് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞേക്കാം, പക്ഷേ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് ആയിട്ട് അവർ അതൊക്കെ ആയിട്ട് കഴിക്കുമല്ലോ. അപ്പം ബിരിയാണി ആയാലും അങ്ങനെ സ്പെഷ്യൽ റെസിപ്പീസ് എന്ത് കൊടുക്കുകയാണെങ്കിലും കുറച്ച് അധികം കൊടുത്ത് വിടാം. അപ്പോൾ എല്ലാവരോടും കൂടിയിട്ട് കഴിക്കുമ്പോഴുള്ള രസം അതൊന്ന് വേറെ തന്നെയല്ലേ. അപ്പോൾ ഞാനിത് ഒക്കെ സെറ്റാക്കിയിട്ട് അച്ചാറ് വെച്ചിട്ടതാ, നമ്മൾ ലഞ്ച് ബോക്സ് ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി മഷ്റൂം കാണുമ്പോൾ എന്തായാലും വാങ്ങിച്ചിട്ട് ഇതേപോലെ ഒരു ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആരും മറക്കണ്ട, അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും ഇന്നത്തെ വിശേഷങ്ങൾ ഒരുപാടുണ്ട്, പക്ഷെ എല്ലാം കൂടെ ഞാൻ വീഡിയോയിൽ ആഡ് ആക്കുന്നില്ല. എന്ന് വെച്ചാൽ ഒരുപാട് ലെങ്തി ആവും, പിന്നെ നിങ്ങൾക്ക് ബോറാവൂലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ എന്തായാലും അതൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ട് പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. ഇന്നത്തെ വീഡിയോ ഞാൻ മൈൻഡ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, പിന്നെ നിങ്ങളുടെ ഡൗട്ട്സുകളായാലും നിങ്ങളുടെ എല്ലാ വിശേഷങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇൻഷാല്ലാ ഞാൻ വീണ്ടും വരാം. അതൊരിക്കും എല്ലാവരോടും ബൈ, താങ്ക് യു.